ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് December 10, ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14:11-14 വാക്യങ്ങൾ. കേവലം 4 വാക്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബൈബിൾ എടുത്തോ മൊബൈലിലോ ഒന്ന് വായിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കണം. 2 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 1, ഈശോ പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന്. ഇത് തന്നെ ഈശോ പിന്നീട് പറയുന്നുണ്ട് വേറൊരു ഭാഷയിൽ. എങ്ങനെയാണ്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലും, എന്നിൽ പിതാവുണ്ട്. ത്രീത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ത്രീത്വത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ മറ്റൊരാളുണ്ട്. പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനുമുണ്ട്. ആകപ്പാടെ ഒരു കൺഫ്യൂഷനൊന്നും ആകണ്ട, ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരാളിൽ മറ്റൊരാളുണ്ട്. ത്രീത്വം പഠിപ്പിക്കുന്ന പാഠമാണത്. ഭൂമിയിലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെയും, അത് കുടുംബ ബന്ധങ്ങളാകട്ടെ സൗഹൃദങ്ങളാകട്ടെ, എല്ലാ ബന്ധങ്ങളുടെയും മാതൃക, ഏറ്റവും ഉദാത്ത മാതൃക എന്ന് പറയുന്നത് ത്രീത്വമാണ്. അപ്പോൾ ത്രീത്വത്തിൻ്റെ പ്രത്യേകതയാണെന്ത്? ഒരാളിൽ മറ്റൊരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഭൂമിയിലെ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട പ്രത്യേകതയാണ് ഒരാളിൽ മറ്റൊരാൾ ഉണ്ടാകണം. ഭർത്താവിൽ ഭാര്യ ഉണ്ടാകണം. ഭർത്താവിൽ എപ്പോഴും ഭാര്യയുടെ പ്രസൻസ് ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഭർത്താവിനെങ്ങനെയാണ് ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാൻ പറ്റുന്നത്? ഭാര്യയിൽ ഭർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടാകണം. മക്കളിൽ പഠിക്കാൻ പോകുന്ന, ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളിൽ ആരുണ്ടാകണം? മാതാപിതാക്കളുണ്ടാകണം. അവരുടെ പ്രസൻസ് ഉണ്ടാകണം. പിന്നെ അവർക്ക് ഒരിക്കലും ഇടറിപ്പോകാൻ പറ്റില്ല. ഒരാളിൽ മറ്റൊരാളുടെ മുദ്രയും സാന്നിധ്യവും ഉണ്ടാകണം. ത്രീത്വം പഠിപ്പിക്കുന്ന പാഠമാണത്. 2, ഈശോ പറയുകയാണ് അവസാന വാക്യം, 14 യോഹന്നാന്റെ സുവിശേഷം 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നത് ഞാൻ ചെയ്തു തരും. പ്രാർത്ഥനയുടെ വിലയെക്കുറിച്ച്, മൂല്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാറൊന്നുമില്ല, എൻ്റെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാമല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. അരുത്, അങ്ങനല്ല. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ഈശോ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്കായി സാധിച്ചു തരും. അതുകൊണ്ടല്ല ഈശോ പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 17 ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 17 ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നിരാശരാകരുത്. ഇതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചങ്കിനകത്ത് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വസിക്കുക. യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി സാധിച്ചു തരും. 2 ഒന്ന്, മ്യൂച്വൽ പ്രസൻസ്, ഒരാളിൽ മറ്റൊരാൾ ഉണ്ടാകട്ടെ. 2, ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.